ജീവശാസ്ത്രത്തിലെ കോശ വിഭജനം എന്ന ഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഏതാനും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. കോശ വിഭജനം. മാതൃകോശം വിഭജിച്ച് പുത്രികാകോശങ്ങൾ ഉണ്ടാകുന്ന പ്രക്രിയ. മാതൃകോശം വിഭജിച്ച് പുത്രികാകോശങ്ങൾ ഉണ്ടാകുന്ന പ്രക്രിയ കോശ വിഭജനം. കോശ വിഭജനം രണ്ട് തരത്തിലാണ്, ക്രമഭംഗം, ഊനഭംഗം. യൂക്കാരിയോട്ടുകളിൽ മാതൃകോശം വിഭജിച്ച് രണ്ട് പുത്രികാകോശങ്ങളായി മാറുന്ന പ്രക്രിയയാണ് ക്രമഭംഗം അഥവാ മൈറ്റോസിസ്. യൂക്കാരിയോട്ടുകളിൽ മാതൃകോശം വിഭജിച്ച് രണ്ട് പുത്രികാകോശങ്ങളായി മാറുന്ന പ്രക്രിയ ക്രമഭംഗം. ശരീരകോശങ്ങളിലെ കോശവിഭജനം ക്രമഭംഗം. കോശം വിഭജനത്തിനായി തയ്യാറെടുക്കുന്ന ഘട്ടം ഇൻ്റർഫേസ്. കോശത്തിലെ ക്രോമാറ്റിൻ ജാലികയിലെ ജനിതക വസ്തുവിൻ്റെ ഇരട്ടിക്കൽ നടക്കുന്ന ഘട്ടം. കോശത്തിലെ ക്രോമാറ്റിൻ ജാലികയിലെ ജനിതക വസ്തുവിൻ്റെ ഇരട്ടിക്കൽ നടക്കുന്ന ഘട്ടം ഏതാണ്? ഇൻ്റർഫേസ്. ഇൻ്റർഫേസിനെ തുടർന്ന് ആരംഭിക്കുന്ന ഘട്ടം കോശവിഭജന ഘട്ടം. ന്യൂക്ലിയസിൻ്റെ വിഭജനം നടക്കുന്ന ഘട്ടം ഏതാണ്? കോശവിഭജന ഘട്ടം. ന്യൂക്ലിയസിന് വിഭജനം സംഭവിക്കുന്ന നാലു ഘട്ടങ്ങൾ പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടിലോഫേസ്. ന്യൂക്ലിയസിൻ്റെ വിഭജനം സംഭവിക്കുന്നത് നാല് ഘട്ടങ്ങൾ പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടിലോഫേസ്. ക്രോമാറ്റിൻ ജാലിക തടിച്ചു കുറുകി ക്രോമസോമുകളാകുന്ന ഘട്ടമാണ് പ്രോഫേസ്. ക്രോമസോമുകൾ കോശത്തിൻ്റെ മധ്യഭാഗത്ത് നിരനിരയായി ക്രമീകരിക്കപ്പെടുന്ന ഘട്ടം. ക്രോമസോമുകൾ കോശത്തിൻ്റെ മധ്യഭാഗത്ത് നിരനിരയായി ക്രമീകരിക്കപ്പെടുന്ന ഘട്ടമേതാണ്? മെറ്റാഫേസ്. ക്രോമസോമിൻ്റെ ക്രോമാറ്റിഡുകൾ വേർപിരിഞ്ഞ് ഓരോ ക്രോമാറ്റിഡുകളുള്ള പുത്രികാ ക്രോമസോമുകളായി ഇരു ധ്രുവങ്ങളിലേക്കും നീങ്ങുന്ന ഘട്ടം. ക്രോമസോമിൻ്റെ ക്രോമാറ്റിഡുകൾ വേർപിരിഞ്ഞ് ഓരോ ക്രോമറ്റിഡുമുള്ള പുത്രികാ ക്രോമസോമുകളായി ഇരു ധ്രുവങ്ങളിലേക്കും നീങ്ങുന്ന ഘട്ടമാണ് അനാഫേസ്. ഇരു ധ്രുവങ്ങളിലേക്കും നീങ്ങിയ ക്രോമസോമുകൾ ക്രോമാറ്റിൻ ജാലികയായി മാറുന്ന ഘട്ടമാണ് ടിലോഫേസ്. പുത്രികാ ന്യൂക്ലിയസുകൾ ഉണ്ടാകുന്ന ഘട്ടം ടിലോഫേസാണ്. ന്യൂക്ലിയസിൻ്റെ വിഭജനം പൂർത്തിയാകുന്നതോടെ ഓരോ കോശത്തിലും ഉണ്ടാകുന്ന ന്യൂക്ലിയസിൻ്റെ എണ്ണം രണ്ട്. ഒരു വിഭജനം മുതൽ അടുത്ത വിഭജനം വരെ ഓരോ കോശവും വിധേയമാകുന്ന മാറ്റങ്ങളെ പൊതുവെ പറയുന്നത് കോശചക്രം. ബീജകോശങ്ങൾ രൂപപ്പെടുന്ന കോശവിഭജന രീതിയാണ് ഊനഭംഗം. ഊനഭംഗത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ക്രോമസോമുകൾ ജോഡി ചേരുകയും ക്രോമസോമിൻ്റെ ഭാഗങ്ങൾ പരസ്പരം കൈമാറുകയും ചെയ്യാവുന്ന പ്രവർത്തനമാണ് മുറിഞ്ഞുമാറൽ അഥവാ ക്രോസിംഗ് ഓവർ. ഊനഭംഗത്തിൻ്റെ ഫലമായി ഒരു ബീജോൽപാദന കോശത്തിൽ നിന്ന് ഉണ്ടാകുന്നത് 23 ക്രോമസോമുകളുള്ള 4 പുത്രികാകോശങ്ങൾ. 23 ക്രോമസോമുകളുള്ള 4 പുത്രികാകോശങ്ങൾ. സ്ത്രീ ബീജോൽപാദന കോശങ്ങളിൽ ഊനഭംഗം നടക്കുമ്പോൾ ഒരു വലിയ അണ്ഡകോശവും 3 ചെറിയ കോശങ്ങളുമാണ് ഉണ്ടാകുന്നത്. ചെറിയ കോശങ്ങൾ അറിയപ്പെടുന്ന പേരാണ് പോളാർ ബോഡി.